ഹലോ, നമസ്കാരം എല്ലാവർക്കും. ഇന്നത്തെ സ്വർണ്ണവില അറിയിക്കുന്ന ഗോൾഡ് റേറ്റ് ടുഡേ ചാനലിലേക്ക് സ്വാഗതം. ഇതുവരെ നിങ്ങൾ നൽകിയ എല്ലാ സ്നേഹത്തിനും പ്രോത്സാഹനത്തിനും ഒരുപാട് നന്ദി. അതോടൊപ്പം ഇനിയും എല്ലാ ദിവസവും സ്വർണ്ണവിലയും സ്വർണത്തോടനുബന്ധിച്ചുള്ള വാർത്തകളും അറിയണ്ടേ? അതിനായി ഇപ്പോൾ തന്നെ വീഡിയോയ്ക്ക് താഴെ വലതുവശത്ത് കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയതിനു ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ അമർത്തി ഓൾ സെലക്ട് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഒരു ലൈക്ക് തന്നെ സഹായിക്കാനും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക. ഇന്ന് 2022 സെപ്റ്റംബർ മാസം 27 കന്നിമാസം 11 ചൊവ്വാഴ്ച. അന്താരാഷ്ട്ര മാർക്കറ്റിൽ സ്വർണ്ണവില തകർച്ച തുടരുകയാണ്. ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ $1,639 പരിധിയിലായിരുന്നു അന്താരാഷ്ട്ര സ്വർണ്ണവില. പിന്നീട് വീണ്ടും ഉയർന്നിരുന്നു. പിന്നീട് കുറഞ്ഞ് $1,630 പരിധിയിലാണ് ഇപ്പോഴുള്ളത്. ഇന്നലെ രാവിലെ വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നതുപോലെ തന്നെ വില കുറയുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. എങ്കിലും സംസ്ഥാനത്ത് രാവിലെ മാറ്റമില്ലാതെ തുടർന്ന സ്വർണ്ണവില ഉച്ചയ്ക്ക് ശേഷം ഉയരുകയാണ് ചെയ്തത്. ഒരു പവന് 160 രൂപയും ഒരു ഗ്രാമിന് 20 രൂപയുമാണ് സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർധന രേഖപ്പെടുത്തിയത്. ഇന്നലെ രാവിലെ അന്താരാഷ്ട്ര മാർക്കറ്റിൽ വില കുറഞ്ഞുവെങ്കിലും മാറ്റമില്ലാതെ തുടർന്ന സംസ്ഥാനത്തെ സ്വർണ്ണവിലയാണ് ഉച്ചയ്ക്ക് ശേഷം അന്താരാഷ്ട്ര മാർക്കറ്റിലുണ്ടായ നേരിയ ഉയർച്ച പരിഗണിച്ച് പവന് 160 രൂപ വർദ്ധിപ്പിച്ചത്. സംസ്ഥാനത്തെ സ്വർണ്ണവില നിശ്ചയിക്കുന്നത് സ്വർണ്ണ വ്യാപാര സംഘടനകളാണ്. ഇനി ഇന്നത്തെ വില നോക്കാം. ഇന്ന് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഒരു ഔൺസ് സ്വർണത്തിന് $1,629. ഇന്ന് സംസ്ഥാനത്ത് 24 കാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം 5,040 രൂപ. 18 കാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം 3,780 രൂപ. സംസ്ഥാനത്ത് 9.16 അഥവാ 22 കാരറ്റ് സ്വർണ്ണവില ഒരു ഗ്രാം 4,620 രൂപ. ഒരു പവൻ 36,960 രൂപ. സംസ്ഥാനത്ത് ഇന്ന് വെള്ളി വില ഒരു ഗ്രാം 60 രൂപ 70 പൈസ. മാറി വരുന്ന സ്വർണ്ണവില താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്നതാണ്. അതോടൊപ്പം നമ്മുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം തുടങ്ങിയ അക്കൗണ്ടുകളിലും സ്വർണ്ണവില അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. അതോടൊപ്പം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഓർമ്മിപ്പിക്കുന്നു. താങ്ക് യു.